ശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ നിങ്ങളുടെ മുഖത്തെ ഈ പുഞ്ചിരി കാണുമ്പോൾ തന്നെ അറിയാം എല്ലാവരും നല്ല സന്തോഷത്തിലാണ് ഈശോയുടെ സന്തോഷം എല്ലാവരിലുണ്ട് ഇതേ സന്തോഷത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോകാം കഴിഞ്ഞ പാഠഭാഗത്തിലെ സമ്പത്തിനെ പറ്റിയും സാമൂഹിക നീതിയെ പറ്റിയും നാം പഠിച്ചു സമ്പത്തിൻ്റെ വിനിയോഗം അന്യായമായ ധനസമ്പാദനം നികുതി എന്നിവയെ പറ്റി നാം കൂടുതലായിട്ട് മനസ്സിലാക്കി സാമൂഹിക നീതിയെ പറ്റിയുള്ള സഭയുടെ പ്രബോധനങ്ങൾ ഏതൊക്കെയാണ് നാം കാണുകയും ചെയ്തു അതുപോലെ അധ്യാപകർ ചില ആക്ടിവിറ്റീസ് കഴിഞ്ഞ ആഴ്ച തന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും അത് ചെയ്തു കാണുമെന്ന് വിശ്വസിക്കുന്നു പത്താം ക്ലാസ് പരീക്ഷ കഴിഞ്ഞിരിക്കുന്ന സമയം റിസൾട്ട് വരുന്നതിനിടയിലുള്ള ഒരു നേരം പലരും നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടാവും ഇനി എന്താണ് പ്ലാൻ ഏത് കോഴ്സ് എടുക്കാനായിട്ടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ ഒരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ പറയാൻ പോകുന്ന ഉത്തരം ഏതാണ്ട് ഇപ്രകാരം ആയിരിക്കും കുറേ അറിവ് നേടണം നല്ലൊരു ജോലി മേഖലയിലെത്തണം അല്ലേ അതിരിക്കട്ടെ എന്ത് ജോലിയാണ് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ പറയാൻ പോകുന്ന ഉത്തരങ്ങളും ഏതാണ്ട് ഇതേപോലെ ആയിരിക്കും ചിലർക്ക് ഡോക്ടർ ആവണം നഴ്സാവണം എഞ്ചിനീയർ ആവണം എഡ്വക്കേറ്റ് ആവണം പോലീസ് ആവണം സിവിൽ സർവീസ് ഓഫീസർ ആവണം ബിസിനസ്മാൻ ആവണം അങ്ങനെ പലവിധ വലിയ വലിയ ലക്ഷ്യങ്ങൾ നിങ്ങൾ പറഞ്ഞു തന്നിരിക്കും ജോലി എന്താ വേണ്ടതെന്ന് ചോദിച്ചു വ നിങ്ങൾ കുറേ ഉത്തരങ്ങൾ പറയുകയും ചെയ്തു വാസ്തവത്തിൽ ഈ പറഞ്ഞ ജോലികൾ മാത്രമാണ് നമ്മുടെ സമൂഹത്തിലുള്ളത് നമ്മളൊക്കെ മനപൂർവ്വം വേണ്ടെന്ന് വെക്കുന്ന അല്ലെങ്കിൽ മൈൻഡ് പോലും ചെയ്യാത്ത കുറേ പേരൊക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട് ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിൽ ജോലിക്ക് വരുന്ന ചേച്ചിമാരാവാം അതും അല്ലെങ്കിൽ നമ്മുടെ വണ്ടി എങ്ങനെ കേടായ റിപ്പയർ ചെയ്തു തരുന്ന ചേട്ടന്മാരാവാം പെട്രോൾ പമ്പിൽ പെട്രോൾ അടിച്ചു തരുന്ന ചേട്ടന്മാരാവാം അങ്ങനെ ചെറുതും വലുതുമായ പലതരത്തിലുള്ള ജോലി ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട് ഒരു കാര്യം മനസ്സിലാക്കാം ഇവർക്കും ഒരു കുടുംബമുണ്ട് ഇവർ അധ്വാനിച്ചാണ് ജീവിക്കുന്നത് ഇവർക്ക് കിട്ടുന്ന പ്രതിഫലം കൊണ്ട് തന്നെ ഇവർ അന്തസ്സായിട്ട് ജീവിക്കുന്നുമുണ്ട് പക്ഷേ ഇവരൊന്നും നാം മൈൻഡ് ചെയ്യുന്നുമില്ല വാസ്തവത്തിൽ ഇവർ ചെയ്യുന്ന ജോലിക്കും മഹത്വമുണ്ട് ഇവരുടെ ജോലിക്കും മാന്യതയുണ്ട് തൊഴിലിനെ പറ്റിയും അധ്വാനത്തിൻ്റെ മഹത്വത്തെ പറ്റിയുമൊക്കെ നമുക്ക് ഈ പാഠഭാഗത്തിൽ കൂടുതലായിട്ട് പഠിക്കാം അധ്യായം പത്ത് അധ്വാനത്തിൻ്റെ മഹാത്മ്യം ഒരു ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം കേരളത്തിൽ ആദ്യമായിട്ട് വന്ന മാർപ്പാപ്പ ജോയിൽ എന്ന് പറഞ്ഞേ കേരളത്തിൽ വന്ന ആദ്യത്തെ മാർപ്പാപ്പ ആരാണ് ശരിയത്തരാണ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് കേരളത്തിൽ വന്ന ആദ്യത്തെ മാർപ്പാപ്പ അതുപോലെ ഭാരതത്തിൽ വന്ന രണ്ടാമത്തെ മാർപ്പാപ്പയും നമ്മുടെ തൃശ്ശൂർ സന്ദർശിച്ച മാർപ്പാപ്പയും അദ്ദേഹം തന്നെയാണ് അദ്ദേഹം ജനിച്ചതും വളർന്നതും പോളണ്ട് എന്ന രാജ്യത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിലെ രണ്ടാം ലോകം ആയുധ ഉണ്ടായി ഹിറ്റ്ലറിന്റെ ജർമ്മൻ സൈന്യം പോളണ്ടിനെ ആക്രമിച്ചു കീഴ്പ്പെടുത്തി അതിൻ്റെ ഫലമായി പോളണ്ടിലെ വിദ്യാലയങ്ങളും കോളേജുകളൊക്കെ പൂട്ടപ്പെട്ടു ആകെ കഠിനമായ ദാരിദ്ര്യത്തിൻ്റെ പിടിയിലായി ആ സമയം നമ്മുടെ മാർപ്പാപ്പ അവിടെ ഒരു കോളേജ് വിദ്യാർത്ഥിയായിരുന്നു കോളേജൊക്കെ അടച്ചുപൂട്ടിയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പഠിപ്പ് അവിടെ വെച്ച് നിന്നു അദ്ദേഹം ഒരു പാറമടയിൽ പാറ പൊട്ടിക്കുന്ന തൊഴിലാളിയായി ജോലി ചെയ്യാനായിട്ട് തുടങ്ങി തുടർന്ന് അദ്ദേഹം സെമിനാരിയിൽ ചേർന്നു നല്ലൊരു വൈദികനായി മെത്രാനായി കർദിനാളായി പത്രോസിന് സിംഹാസനം അലങ്കരിക്കുന്ന മാർ പാപ്പയുടെ പദവിയിൽ വരെ എത്തി അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് സെപ്റ്റംബർ പതിനാലിന് പുറപ്പെടുവിച്ച ചാക്രിക ലേഖനമാണ് ലബോറം എക്സർസൻസ് പേരുകേട്ട് ഞെട്ടുന്നു വേണ്ട ഇതൊരു ലത്തീൻ പദമാണ് ഇതിൻ്റെ അർത്ഥം തൊഴിലിൻ്റെ മഹാത്മ്യം എന്നാണ് പ്രസ്തുത ചാക്രിക ലേഖനത്തിൽ തൊഴിലിനെ പറ്റിയും തൊഴിലാളികളുടെ ആവശ്യകതയെ പറ്റിയുമൊക്കെ വ്യക്തമായി പഠിപ്പിച്ചിരിക്കുന്നു ഇപ്രകാരമാണ് പറയുന്നത് മനുഷ്യൻ അവൻ ചെയ്യുന്ന തൊഴിലിലൂടെ പ്രകൃതിയെ പരിവർത്തനം ചെയ്യുന്നു അതിനേക്കാൾ ഉപരി അവൻ്റെ തൊഴിലിലൂടെ അവൻ സ്വയം വളരുകയും മാനവീകരിക്കുകയും മനുഷ്യ സമൂഹത്തിൻ്റെ സംസ്കാരത്തെയും നാഗരീകതയും ഉത്തരോത്തരം കെട്ടിപ്പടുക്കുകയും ചെയ്യുന്നു അതായത് മനുഷ്യൻ ചെയ്യുന്ന തൊഴിലിലൂടെ അവൻ സ്വയം വളരുന്നു അവൻ്റെ തൊഴിലിലൂടെ അവൻ്റെ സമൂഹത്തെ അവൻ ഉന്നതിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്നു അതിരിക്കട്ടെ എന്താണ് തൊഴിലിൻ്റെ ആവശ്യം തൊഴിലെന്ന് വെച്ചാൽ എന്താ പണി ചെയ്യാതെ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കുമോ ഇല്ല ഇല്ലയില്ല തൊഴിലിൻ്റെ വ്യക്തമായിട്ടൊരു ഡെഫിനിഷൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് എല്ലാവരും അതൊന്ന് നോക്കാം മനുഷ്യൻ തൻ്റെ ബുദ്ധിപരവും മാനസികവും കായികവുമായ കഴിവ് കഴിവുകൾ ഉപയോഗിച്ച് പ്രപഞ്ചലെ പ്രപഞ്ചത്തിലെ വസ്തുക്കളെയും ശക്തികളെയും കൂടുതൽ സുന്ദരവും ഉപകാരപ്രദവുമാക്കുന്ന ഏത് പ്രവർത്തനങ്ങളെയും തൊഴിലെന്ന് വിശേഷിപ്പിക്കാവുന്നതാണ് അതുപോലെ ജീവൻ നിലനിർത്തുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗം അതായത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഏറ്റവും നല്ല വഴി ജോലി ചെയ്യുക എന്നുള്ളതാണ് ജോലി ചെയ്യാതെ ജീവിക്കുന്നവൻ അതായത് അധ്വാനിക്കാതെ ജീവിക്കുന്നവൻ മോഷ്ടാവാണ് അധ്വാനിച്ച് ജീവിക്കുന്നവനാകട്ടെ മാന്യതയോടെ ജീവിക്കുന്നു ലോക പ്രശസ്തനായ ഒരു ശാസ്ത്രജ്ഞനാണ് തോമസ് ആൽവ എഡിസൺ അദ്ദേഹം തന്റെ എൺപത്തിനാല് വർഷത്തെ ജീവിതത്തിനിടയിൽ ആയിരത്തിലധികം സമൂഹത്തിന് ഉപകാരപ്രദമായ പല കണ്ടുപിടുത്തങ്ങളും നടത്തിയിട്ടുണ്ട് അദ്ദേഹം ഇപ്രകാരം പറയുന്നു വിലപ്പെട്ടതൊന്നും വെറുതെ ഇരിക്കുമ്പോൾ എനിക്ക് വീണ് കിട്ടിയതല്ല എൻ്റെ എല്ലാ കണ്ടുപിടുത്തങ്ങളും അധ്വാനത്തിൻ്റെ ഫലങ്ങളാണ് വിഷമങ്ങൾക്കും വേദനകൾക്കും മരുന്നായി മദ്യം സേവിക്കുന്നവരെ ഒന്നാം തരം മരുന്ന് അധ്വാനമാണ് അതായത് മികച്ച നേട്ടങ്ങൾ കൊയ്യണമെങ്കിൽ നാം വിയർപ്പ് കൊടുക്കണം നന്നായി തന്നെ അധ്വാനിക്കുകയും വേണം അടുത്തതായി എല്ലാ തൊഴിലും മാന്യതയുള്ളതാണ് സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് അതായത് ഒരു സമൂഹം ഉയരങ്ങളിലേക്ക് എത്തണമെങ്കിൽ എല്ലാത്തരം ജോലി ചെയ്യുന്നവരുടെയും ആവശ്യമുണ്ട് അതിരിക്കട്ടെ എന്താണ് മാന്യതയുള്ള തൊഴിലെന്ന് വെച്ചാൽ അവരന് നഷ്ടം വരുത്തുകയോ വഞ്ചിക്കുകയോ ചെയ്യാത്ത ഏതൊരു തൊഴിലും മാന്യതയുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ക്ലാസ്സിന് തുടക്കത്തിൽ പറഞ്ഞതുപോലെ ദിവസവേദനത്തിന് ജോലി ചെയ്യുന്നവരാവട്ടെ ഒരു ഓഫീസിൽ വൈറ്റ് കോളർ ജോലി ചെയ്യുന്നവരാവട്ടെ ഇരു കൂട്ടരും മാന്യതയോടെ ജീവിക്കുന്നു ഇരു ഒരുപോലെ തന്നെയാണ് സമൂഹത്തിൽ മാന്യത അർഹിക്കുന്നത് വാസ്തവത്തിൽ അധ്വാനിക്കാതെ ജീവിക്കുന്നവരാണ് മാന്യതയില്ലാത്തവർ അതുപോലെ ചില കാലത്തിനും ദേശത്തിനും അനുസരിച്ച് ചില ചെയ്യുന്ന ജോലികളിൽ വ്യത്യാസം വന്നേക്കാം ചില ജോലികൾ ഇല്ല എന്ന് വരാം അതായത് പാടത്തും പറമ്പിലുമാണ് കൃഷി ചെയ്യുന്നത് എന്നാൽ വ്യവസായ ശാലകളാകട്ടെ കൂടുതൽ സ്ഥലവിസ്തൃതി ഉള്ളിടത്തും ഗതാഗത സൗകര്യം കൂടുതലുള്ളിടത്തായിരിക്കും വ്യവസായങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടുക അതുപോലെ തന്നെ ഈ അടുത്തായിട്ട് കൃഷിയോടുള്ള ആഭിമുഖ്യം കുറഞ്ഞു വരുന്നതായിട്ട് കാണാം നിങ്ങളിൽ എത്ര പേര് വീടുകളിൽ കൃഷി ചെയ്യുന്നവരുണ്ട് കുറച്ച് പേരൊക്കെ കൈവക്കിയിട്ടുണ്ട് ഒട്ട് മിക്കവർ വീട്ടിലും ചിലർ അടുക്കള തോട്ടമെങ്കിലും ഉണ്ടാവും ചിലരൊക്കെ ഫ്ലാറ്റിലായിരിക്കും താമസിക്കുക അവരിപ്പോൾ ചിന്തിക്കുന്നുണ്ടോ ഞങ്ങളൊക്കെ എങ്ങനെയാണ് കൃഷി ചെയ്യുക ഒരു കാര്യം നിങ്ങൾ തിരിച്ചറിയുക എല്ലാ ഫ്ലാറ്റുകളിലും ചെറിയൊരു ചെടിച്ചട്ടി വയ്ക്കാനുള്ളൊരു സ്ഥലമെങ്കിലും ഉണ്ടാവും അതിലൊരു മുളകിൻ്റെ തൈങ്കിലും നടുന്നത് വളരെ നല്ലൊരു കാര്യമാണ് അപ്പോൾ പറഞ്ഞു വന്നത് ഈ അടുത്ത കാലത്തായി കൃഷിയോടുള്ള ആഭിമുഖ്യം കുറഞ്ഞു വരുന്നതായിട്ട് കാണാം നമ്മൾ പലപ്പോഴും പത്രവാർത്തകളൊക്കെ കണ്ടിട്ടുണ്ടാവും കടമെടുത്ത വായ്പ തിരിച്ചടയ്ക്കാനാവാതെ കർഷകർ ആത്മഹത്യ ചെയ്തു അതുപോലെ കർഷകർ കൂട്ട ആത്മഹത്യ ഇങ്ങനെ പല വാർത്തകളും നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും ഈ കൃഷിയോടുള്ള ആഭിമുഖ്യം കുറഞ്ഞു വരുന്നതിൻ്റെ പ്രധാന കാരണം പാടത്തും പറമ്പിലിറങ്ങി പണിയെടുക്കണം കുറച്ചൊക്കെ വേർപ്പ് എടുക്കണം പക്ഷേ ഇതിനായി ലഭിക്കുന്ന വരുമാനമെന്ന് പറയുന്നതോ ഇതിൻ്റെ ലാഭം പറയുന്നതോ വളരെ കുറവുമായിരിക്കും അതുകൊണ്ട് തന്നെ ഈ അടുത്ത കാലത്തായി കൃഷിയോടുള്ള താല്പര്യം കുറഞ്ഞവരെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് മെയ് പതിനഞ്ചിന് ജോൺ ഇരുപത്തി മൂന്നാമൻ മാർപ്പാപ്പ പുറപ്പെടുവിച്ച ചാക്രിക ലേഖനമാണ് മാതാവും ഗുരുനാഥയും ഈ ലേഖനത്തിൽ കർഷകനെ പറ്റിയും കൃഷിപ്പണിയെ പറ്റിയും ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത് ഭൂമിയിൽ ദൈവത്തോട് ഏറ്റവും അടുത്ത് ചേർന്ന് നിൽക്കുന്ന മനുഷ്യൻ കർഷകനാണ് മുൻപ് ഫേസ്ബുക്കിൽ വായിച്ച മെസ്സേജ് ഇപ്രകാരമാണ് ഇൻ്റർനെറ്റിൽ നിന്ന് പാട്ടും സിനിമയും ഒക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും എന്നാൽ ഡൈനിങ് ടേബിളിൽ ഇരിക്കുമ്പോൾ കഴിക്കുന്നതിനാവശ്യമായ ചോറും കറികളൊന്നും ഇൻ്റർനെറ്റിൽ നിന്ന് നേരിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല ഇതിന് വേണ്ട നെല്ലും പച്ചക്കറികളൊക്കെ പാടത്തും പറമ്പിലും ഇറങ്ങി നമുക്ക് പണിയെടുത്താൽ മാത്രമേ കിട്ടുകയുള്ളൂ അതുപോലെ ഭൂമിയിലെ അടിസ്ഥാനപരമായ തൊഴിലെന്ന് പറയുന്നതും കൃഷിപ്പണിയാണ് അതുകൊണ്ട് ഒരു സമൂഹത്തിന് നിലനിൽപ്പിന് കൃഷി അനിവാര്യമായ ഘടകമാണ് അടുത്തതായി സൃഷ്ടികർമ്മത്തിലുള്ള പങ്കുചേരലാണ് തൊഴിൽ എന്താണ് സൃഷ്ടികർമ്മം മനുഷ്യനോടുള്ള ദൈവസ്നേഹം കവിഞ്ഞൊഴുകുന്നതിൻ്റെ പ്രവൃത്തി രൂപമാണ് സൃഷ്ടികർമ്മം എന്ന് പറയുന്നത് എന്താണ് സൃഷ്ടികർമ്മം മനുഷ്യനോടുള്ള ദൈവസ്നേഹം കവിഞ്ഞൊഴുകുന്നതിൻ്റെ പ്രവൃത്തി രൂപ രൂപമാണ് എന്ന് പറയുന്നത് സൃഷ്ടികർമ്മത്തിലുള്ള പങ്കുചേരലും ഇല്ലായ്മയിൽ നിന്നുള്ള നിർമ്മാണവും മനുഷ്യനിലൂടെ തുടരുന്ന ദൈവിക പദ്ധതിയെ തൊഴിലെന്ന് വിശേഷിപ്പിക്കാവുന്നതാണ് തൊഴിലിൻ്റെ പുതിയൊരു ഡെഫിനേഷൻ കൂടി നമ്മൾ പഠിക്കുകയാണ് നമുക്കതൊന്ന് ഒരുമിച്ച് പറഞ്ഞു നോക്കാം എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എന്ന് വെക്കാം സൃഷ്ടികർമ്മത്തിലുള്ള പങ്കുചേരലും ഇല്ലായ്മയിൽ നിന്നുള്ള നിർമ്മാണവും മനുഷ്യനിലൂടെ തുടരുന്ന ദൈവിക പദ്ധതിയെ തൊഴിലെന്ന് വിശേഷിപ്പിക്കാവുന്നതാണ് മനുഷ്യൻ അവൻ ചെയ്യുന്ന തൊഴിലിലൂടെ ലോകത്തെ കൂടുതൽ ഉന്നതിയിലേക്ക് നയിക്കുന്നു അതുപോലെ മനുഷ്യൻ്റെ കരസ്പർശം ഏൽക്കുമ്പോൾ പ്രകൃതിയിലെ വസ്തുക്കളെല്ലാം വികാസം പ്രാപിക്കുകയും ചെയ്യുന്നു അടുത്തതായി അധ്വാനം ദൈവാരാധനയാണ് നമ്മൾ പലപ്പോഴും സ്കൂളിൻ്റെ മതിലുകളിലോ ചില സ്ഥാപനങ്ങളുടെ ചുവരുകളിലോ ഒക്കെ എഴുതി വെച്ചിരിക്കുന്ന വാചകമാണ് അധ്വാനം ദൈവാരാധനയാണ് വർക്ക് സ്കോർഷിപ്പ് ജോലി ചെയ്താൽ നമുക്ക് പ്രതിഫലം ലഭിക്കും ഈ ലഭിക്കുന്ന പണം ഉപയോഗിച്ച് നമ്മുടെ നിത്യേനയുള്ള ആവശ്യങ്ങൾ നിറവേറ്റാം നമ്മെ തന്നെയും മറ്റുള്ളവരെയും സ്നേഹിക്കാനും സംരക്ഷിക്കാനും ഇതുവഴി സാധിക്കുകയും ചെയ്യുന്നു ധനസമ്പാദന മാത്രമാണോ തൊഴിലിൻ്റെ ലക്ഷ്യം അല്ലയല്ല അല്ല സൃഷ്ടാവായ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനുള്ള ഏറ്റവും നല്ല വഴി ജോലി ചെയ്യുക എന്നതാണ് ഇതിനൊരു പ്രാർത്ഥനയുടെ ഭാവം ഉള്ളതുകൊണ്ട് ഇത് അധ്വാനത്തെ ദൈവാരാധനയായി നമുക്ക് കണക്കാക്കാവുന്നതാണ് നമുക്ക് ചുറ്റിലും അധ്വാനത്തെ ദേവാരാധനയായി കണക്കാക്കി പ്രവർത്തിക്കുന്ന പല വിശുദ്ധാത്മാക്കളെയും നമുക്ക് കാണാവുന്നതാണ് വിശുദ്ധ മദർ തെരേസ പറഞ്ഞ ഒരു വാക്യപ്രകാരമാണ് വലിയ കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കില്ല എന്നാൽ ചെറിയ കാര്യങ്ങളെ വലിയ സന്തോഷത്തോടു കൂടി നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്രകാരം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളെ വളരെ അർപ്പണബോധത്തോടും തികഞ്ഞ സന്തോഷത്തോടും തീക്ഷ്ണതയോടും കൂടി ചെയ്യുന്നവർ നമുക്ക് വേണ്ടി അധ്വാനിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ഏൽപ്പിച്ചിരിക്കുന്ന ജോലികളെ ഒരു മനുഷ്യ സേവനമായി കണ്ട് ചെയ്യുന്നവർ ഇപ്രകാരം പ്രവർത്തിച്ചുകൊണ്ട് അധ്വാനത്തെ ദേവാരാധനയാക്കി മാറ്റാവുന്നതാണ് അതുപോലെ നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതത്തിൻ്റെ ഭാഗമാണ് വിശ്വസ്തയോടുകൂടി ജോലി ചെയ്യുക എന്നുള്ളത് ആത്മാർത്ഥമായി അധ്വാനിക്കുകയും അധ്വാനത്തിൻ്റെ ക്ലേശങ്ങളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു തൊഴിലാളി ക്രിസ്തുവിൻ്റെ അധ്വാനത്തിന് മാതൃകയെ അനുകരിക്കുകയും യേശുവിൻ്റെ രക്ഷാകര സഹനത്തിൽ പങ്കുകാരാവുകയും ചെയ്യുന്നു ഇതുവഴി ക്രിസ്തുവിൻ്റെ പ്രതിരൂപമായി മാറുവാനുള്ള വിളി ഓരോ ക്രൈസ്തവിന് ലഭിച്ചിരിക്കുന്നു ജോലി സ്ഥലങ്ങളിൽ ക്രിസ്തു സാന്നിധ്യം ഉറപ്പിക്കുക എന്ന ഉത്തരവാദിത്തം അവിടെ ജോലി ചെയ്യുന്ന ഓരോ ജോലിക്കാർക്കുമുണ്ട് ഓരോ തൊഴിലാളികളും ക്രിസ്തുവിൻ്റെ മിഷനറിമാരാണ് ദൈവിക കർമ്മമായ തൊഴിലിൽ ഉത്തരവാദിത്വ ബോധവും കൃത്യനിഷ്ഠയും അച്ചടക്കവും പാലിച്ചുകൊണ്ട് ഏർപ്പെടുമ്പോൾ അധ്വാനത്തിൻ്റെ മഹത്വം പഠിപ്പിച്ച ഈശോയെ സ്വന്തം പ്രവൃത്തിയിലൂടെ നാം പ്രഘോഷിക്കുകയാണ് ചെയ്യുന്നത് ഇപ്രകാരം അധ്വാനത്തെ ദേവാരാധനയാക്കി മാറ്റുവാനുള്ള വിളി ഓരോ ക്രൈസ്തവനും ലഭിച്ചിരിക്കുന്നു അടുത്തതായി ഈ ആഴ്ച ചെയ്യുവാനുള്ള ചെറിയൊരു ആക്ടിവിറ്റിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ രണ്ട് ചാക്രിക ലേഖനങ്ങളെ പറ്റി നാം പറയുകയുണ്ടായി ആ രണ്ട് ചാക്രിക ലേ ലേഖനങ്ങളുടെ പേര് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതാം അവ എഴുതിയ മാർപ്പാപ്പന്മാരുടെ പേരെഴുതാം അവ പ്രസിദ്ധീകരിച്ച വർഷം മാസം തീയതി എന്നിവ എഴുതാം ആ രണ്ട് ചാക്രിക ലേഖനങ്ങളിലെയും പ്രതിഭാദി വിഷയം എന്ത് എന്ന് ഒറ്റ വാക്യത്തിൽ എഴുതാം ഇതാണ് ഈ ആഴ്ചയിലെ ആക്ടിവിറ്റി അത് ഫോട്ടോ എടുക്കുക നിങ്ങളെ ക്ലാസ് ടീച്ചർക്ക് വാട്സപ്പ് ചെയ്യാം ക്ലാസ്സിൻ്റെ തുടക്കഭാഗത്തിൽ തൊഴിലെന്തെന്ന് കണ്ടു അധ്വാനത്തിൻ്റെ ആവശ്യകത എന്തെന്ന് മനസ്സിലാക്കി എല്ലാ തൊഴിലിനും മാന്യതയുണ്ടെന്ന് കണ്ടു അധ്വാനം സൃഷ്ടികർമ്മത്തിലുള്ള പങ്കുചേരലാണെന്ന് കണ്ടു അധ്വാനം ദേവാരാധനയാക്കി മാറുന്നത് എങ്ങനെയെന്ന് ദേവാരാധനയാക്കി മാറ്റുന്നത് എങ്ങനെയെന്ന് നാം പഠിക്കുകയും ചെയ്തു നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവരും കൈകൾ കൂപ്പുക കണ്ണുകൾ അടയ്ക്കുക നല്ലവനായ ഈശോയെ അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ലക്ഷ്യങ്ങൾ ഞങ്ങളുടെ മനസ്സിൽ ഉറപ്പിച്ചു തരണമേ ജീവിതത്തിൽ ഞങ്ങളെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ കൃത്യനിഷ്ഠയോടും അച്ചടക്കവും പാലിച്ചു കൊണ്ട് നല്ല രീതിയിൽ പൂർത്തീകരിക്കുവാനുള്ള കൃപ പരിശുദ്ധാത്മാവിലൂടെ ഞങ്ങൾക്ക് നൽകണമേ ആമേൻ ഈശോയുടെ സന്തോഷവും സമാധാനവും നാം എല്ലാവരോടും കൂടെയും ഉണ്ടായിരിക്കട്ടെ ഈശോ വിഷയായിരിക്കും സ്തുതിയായിരിക്കട്ടെ ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പന്ത്രണ്ടാം ക്ലാസ്സിലെ കൂട്ടുകാരെ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കഴിഞ്ഞ ദിവസം സഭയും ലോകമതങ്ങളും എന്ന പാഠഭാഗമാണ് നാം പഠിച്ചത് ആ പാഠഭാഗം അവസാനിച്ചത് തന്നെ ലോകം മുഴുവൻ സുവിശേഷവൽക്കരണമാണ് സഭയുടെ ദൗത്യമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തി ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് ക്രിസ്തീയ ജീവിതവും മാധ്യമങ്ങളും എന്ന പത്താമത്തെ അധ്യായമാണ് പാഠം പഠിക്കുമ്പോൾ തന്നെ നമുക്കറിയാം മാധ്യമങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ മാധ്യമങ്ങളിലെ നന്മ തിന്മകളെ വിവേചിച്ചറിയാനുള്ള ശക്തി വിവേകമാണ് നമുക്ക് ആവശ്യം അതിനുവേണ്ടി പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം പരിശുദ്ധാത്മാവേ അങ്ങ് എഴുന്നള്ളി വന്ന് ഞങ്ങളുടെ ബോധത്തെ തെളിയിച്ച് ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിച്ച് ഞങ്ങളുടെ ഹൃദയത്തെ ദൈവസ്നേഹം കൊണ്ട് നിറയ്ക്കണമേ അമ്മേ കൂട്ടുകാരെ മാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ചിന്തകൾ എന്തൊക്കെയാണ് അതെ അച്ചടി മാധ്യമങ്ങൾ തുടങ്ങി ശ്രവ്യ മാധ്യമങ്ങളായ റേഡിയോ ടെലിഫോൺ തുടങ്ങി അവിടെ നിന്നും ദൃശ്യശ്രവ്യ മാധ്യമങ്ങളായ ടെലിവിഷൻ ഇന്ന് നമ്മുടെയൊക്കെ കയ്യിലുള്ള മാധ്യമങ്ങളുടെ വിജ്ഞാന വിസ്ഫോടനം എന്നറിയപ്പെടുന്ന സ്മാർട്ട് ഫോൺ ഇന്ന് നമ്മുടെ ക്ലാസുകളെല്ലാം നയിക്കപ്പെടുന്ന ഗൂഗിൾ മീറ്റ് സൂം അങ്ങനെ മാധ്യമങ്ങളുടെ ഒരു വലിയ ലോകം നമ്മുടെ മുൻപിൽ തുറന്നു വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇലക്ട്രോണിക് യുഗത്തിൻ്റെ എന്നറിയപ്പെടുന്ന മാർഷൽ മക്ലുഹാൻ ഇങ്ങനെ എഴുതി ദി ടൈം ഹാസ് സീസ്ഡ് സ്പേസ് ഹാസ് വാനിഷ്ഡ് വി ലിവ് ഇൻ എ ഗ്ലോബൽ വില്ലേജ് സമയം നിലച്ചുപോയി സ്ഥലം അപ്രത്യക്ഷമായി നാം ജീവിക്കുന്നത് ഒരു ആഗോള ഗ്രാമത്തിലാണ് ലോകത്തെ മുഴുവൻ ഒന്നാക്കി മാറ്റുന്നതിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ചിട്ടുള്ളതാണ് മാധ്യമങ്ങൾ ഒരു തരത്തിൽ പറഞ്ഞാൽ മാധ്യമങ്ങൾ ദൈവം നൽകിയ വലിയ ദാനമാണ് വലിയ അനുഗ്രഹമാണ് ദൈവം നമുക്ക് നൽകിയ അറിവുകൾ ഏറ്റവും വേഗത്തിൽ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ സാധിക്കുന്ന ഒരു ഉപകരണം നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും കാർലോ അക്യൂട്ടീസ് എന്ന വിശുദ്ധനെക്കുറിച്ച് നിങ്ങളുടെ പ്രായമുള്ള കൗമാരക്കാരനായ ഒരു വിശുദ്ധൻ ആ കൗമാരക്കാരൻ ചെയ്തത് എന്താണ് ലുക്കീമിയ എന്ന തൻ്റെ രോഗബാധിത അവസ്ഥയിലും ലോകം മുഴുവൻ സഞ്ചരിച്ച് ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ തൻ്റെ മൊബൈലിൽ പകർത്തി അത് ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടെ ലോകം മുഴുവൻ ജനമനസ്സുകളിൽ ജനമനസ്സുകളിലെത്തിക്കുവാനായിട്ട് ആ കൗമാരക്കാരൻ പ്രയത്നിച്ചു അതുകൊണ്ട് തന്നെയാണ് കേവലം പതിനാറ് വർഷം മാത്രം ഈ ഭൂമിയിൽ ജീവിച്ച കാർലോ ഇന്ന് വിശുദ്ധ പദവിയിലേക്ക് ഉയരുന്നത് അതെ ലോകത്തിലേക്ക് നന്മ ചെയ്യുവാനുള്ള കുറേയധികം സാധ്യതകൾ ഇൻ്റർനെറ്റും നവമാധ്യമങ്ങളും നമ്മുടെ മുൻപിൽ തുറന്നു തരുന്നുണ്ട് ഫ്രാൻസിസ് മാർ നമ്മെ എന്താണ് ഓർമ്മിപ്പിച്ചത് ഇന്നിൻ്റെ ആവശ്യമെന്താണ് പാട്ടുപാടുന്ന നൃത്തം വയ്ക്കുന്ന ഫുട്ബോൾ കളിക്കുന്ന ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന നല്ല വിശുദ്ധരെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യമെന്ന് പാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുകയുണ്ടായി ഇതൊക്കെ ഉണ്ടെങ്കിലും ഈ ഇൻ്റർനെറ്റിൻ്റെയും നവമാധ്യങ്ങളുടെയും മറുവശം കൂടെ നാം കാണേണ്ടിയിരിക്കുന്നു നാം മാധ്യമങ്ങളുടെ അടിമയോ ഉടമയോ എന്ന് ചിന്തിക്കേണ്ട ഒരു ഇത് മാധ്യമങ്ങൾ നമ്മെ ഒരു ടൂളാക്കുകയാണോ നാം മാധ്യമങ്ങളെ ഒരു ടൂളാക്കി മാറ്റുകയാണോ ചെയ്യുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഇത്രയധികം സാധ്യതകൾ ഉണ്ടായിട്ടും അടുത്തിടെ നമ്മൾ വായിച്ച ഒരു വാർത്ത നമ്മയൊക്കെ ഞെട്ടിപ്പിച്ചതാണ് യു എസിൽ നിന്നും മകൻ തിരിച്ചെത്തിയപ്പോൾ അമ്മയുടെ അസ്ഥി കൂടമാണ് വീട്ടിൽ കാണുവാനായിട്ട് സാധിച്ചത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ മാധ്യമ ലോകത്തിൽ നമ്മൾ അകലെയുള്ളവരെ അടുപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അടുത്തുള്ളവർ അകന്നു പോകുന്നുണ്ടോ നിങ്ങളുടെയൊക്കെ വീടുകളിൽ നാം മൊബൈലിന് അടിമപ്പെട്ട് കഴിയുമ്പോൾ കുടുംബ ബന്ധങ്ങളുടെ ഊഷ്മളത നഷ്ടപ്പെടുവാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നില്ലേ അങ്ങനെ ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളുള്ളതുപോലെ മാധ്യമങ്ങളിലെ കൊള്ളേണ്ടത് കൊള്ളാനും തള്ളേണ്ടത് തള്ളാനുമുള്ള ഒരു വിവേചന ശക്തി ആവശ്യമാണെന്ന ബോധ്യത്തോടെയാണ് നാം പാഠഭാഗത്തേക്ക് പ്രവേശിക്കുന്ന പ്രവേശിക്കേണ്ടത് പാഠഭാഗം ആരംഭിക്കുന്നത് തന്നെ സ്പാർട്ടൻസും ട്രോജിൻസും തമ്മിലുള്ള ഒരു യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് കാരണം മാധ്യമങ്ങളെ ട്രോജൻ കുതിരകൾ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ട് എന്നുള്ള ഒരു വിശദീകരണവുമായിട്ടാണ് യവന നഗരത്തിൻ്റെ കോട്ടകൾ പൂർണ്ണമായി ഭദ്രമായിരുന്നു ശത്രു സൈന്യത്തിന് പഠിച്ച പണി പതിനെട്ട് നോക്കിയാലും അവർക്കുള്ളിലേക്ക് കയറാനായിട്ട് സാധ്യമായിരുന്നില്ല അവസാന നിവൃത്തിയില്ലാതെ ഒരു സുപ്രഭാതത്തിൽ ശത്രു സൈന്യം അവിടെ നിന്നും പിൻവാങ്ങുകയാണ് പക്ഷെ അവർ കോട്ടയ്ക്ക് പുറത്ത് ഒരു മരക്കുതിരയെ ഉപേക്ഷിക്കുന്നുണ്ട് ശത്രു സൈന്യം പോയതായി അറിഞ്ഞ് നഗരവാസികൾ കോട്ടവാതിൽ തുറന്ന് അവർ ഉപേക്ഷിച്ചു പോയ മരക്കുതിരയെ കൊട്ടും കുരവയും ആഘോഷവുമായി കോട്ടയ്ക്കുള്ളിലേക്ക് ആനയിക്കുകയാണ് ആനന്ദത്തിൽ മുഴുകി അന്ന് രാത്രി അവർ അഗാധ നിദ്രയിലായപ്പോൾ ആ മരക്കുതിരയിൽ നിന്നും ശത്രു സൈനികൻ പുറത്തേക്കിറങ്ങി കോട്ടവാതിലുകൾ തുറന്നുകൊടുത്ത് തൻ്റെ സൈന്യത്തെ അകത്തേക്ക് പ്രവേശിപ്പിച്ച് നഗരവാസികളെ മുഴുവൻ ബന്ധികളാക്കുന്നു അതെ ഇത് ചരിത്ര ട്രോജൻ കുതിരയുടെ കഥ നമ്മുടെ വീടുകളുടെ വാതിലുകളൊക്കെ എത്രയൊക്കെ അടച്ച് സുരക്ഷിതമാണെങ്കിലും മാധ്യമങ്ങളൊക്കെ നാം അറിയാതെ നമ്മുടെ വീടുകളുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നുണ്ട് പിന്നീട് നാം പോകുന്നത് മാധ്യമങ്ങളുടെ മാസ്മരിക ശക്തി എന്ന തലത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടാണ് ആധുനിക മനുഷ്യർ മാധ്യമങ്ങളുടെ സഹയാത്രികരാണ് ലോകത്തിൻ്റെ ഏത് മൂലയിലും നടക്കുന്ന കാര്യങ്ങൾ രാത്രിയെന്നോ പകലെന്നോ ഉള്ള വ്യത്യാസമില്ലാതെ തന്നെ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കാനുള്ള ഒരു മത്സരമാണ് ഇന്ന് മാധ്യമങ്ങളുടെ മുൻപിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഒരു ചായക്കോപ്പിക്ക് ഇരുവശമുള്ള സംസാരം മുതൽ അന്യഗ്രഹത്തിൽ നിന്നുള്ള ഇൻ്റർനെറ്റിൻ്റെ ഉപയോഗത്തോടെയും കമ്പ്യൂട്ടർ സംവിധാനത്തോടെയും കൂടിയുള്ള സംഭാഷണം വരെ നിലനിൽക്കുന്നു ഇന്നത്തെ മാധ്യമ സംസ്കാരം അച്ചടി മാധ്യമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ അതുമൂലമുണ്ടായിട്ടുള്ള പുസ്തകങ്ങളും വർത്തമാന പത്രങ്ങളും എല്ലാം തന്നെ മലയാളികളായ നമുക്ക് തീർച്ചയായിട്ടും അഭിമാനിക്കാം മാനാനത്തെ ചാവറ പിതാവ് ആരംഭിച്ച മാന്നാനത്തെ പ്രസിൽ നിന്നാണ് ആദ്യത്തെ മലയാള വർത്തമാന പത്രം നസ്രാണി ദീപിക പുറത്തു വരുന്നത് പിന്നീട് വരുന്ന വർത്തമാന പത്രങ്ങളെല്ലാം തന്നെ എല്ലാം നിഷ്പക്ഷമെന്ന് പറയുമ്പോഴും പക്ഷം ചേർന്ന് എഴുതാത്ത പത്രമുണ്ടോ എന്ന് നാം നോക്കേണ്ടിയിരിക്കുന്നു ശ്രവ്യമാധ്യമങ്ങളുടെ വരവ് റേഡിയോ ടെലിഫോൺ തുടങ്ങിയവയുടെ വരവ് പിന്നീടാണ് ദൃശ്യശ്രവ്യ മാധ്യമങ്ങളായ ടെലിവിഷൻ്റെ ചലച്ചിത്രങ്ങളുടെയൊക്കെ വരവോടുകൂടെ ലോകം മുഴുവൻ ഈ മാധ്യമങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരവസ്ഥ വന്നു കഴിഞ്ഞു മലയാളികളുടെ വീടുകളിലൊക്കെ നമുക്കറിയാം കേബിൾ ചാനലിൻ്റെ വരവോടുകൂടെ ജീവിതം തന്നെ ചാനൽ പരിപാടികളാൽ നിയന്ത്രിക്കപ്പെട്ട് കഴിഞ്ഞ ഒരു കാഴ്ച നാം കാണുകയുണ്ടായി ഇങ്ങനെ മാസ്മരിക ശക്തി എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകേണ്ടത് ഇന്നത്തെ സ്മാർട്ട് ഫോണിൻ്റെ ഉപയോഗമാണ് പ്രത്യേകിച്ചും ഇന്നത്തെ ഈ ടീനേജേഴ്സിൻ്റെ പ്രായത്തിൽ ഒരു തരത്തിൽ പറഞ്ഞാൽ ഇന്നത്തെ തലമുറ സ്മാർട്ട് ഫോണിൻ്റെ അല്പം ഉപയോഗം കൂടിയിട്ടുണ്ടോ എന്ന് നാം നോക്കേണ്ടിയിരിക്കുന്നു ഒരു പക്ഷെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കുന്നത് നമ്മുടെ ഫോണിൽ എത്ര കമൻസും എത്ര ലൈക്കും വന്നിട്ടുണ്ടെന്നായിരിക്കും വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ നാം നോക്കുന്നത് നാം ഫോൺ എടുക്കാൻ മറന്നിട്ടുണ്ടോ എന്നായിരിക്കും അത്രമാത്രം മാധ്യമങ്ങളായിട്ട് നാം ബന്ധപ്പെട്ടിരിക്കുന്നു ഒരു കാലഘട്ടത്തിൽ ഇൻ്റർനെറ്റിനെക്കുറിച്ച് കേട്ട് കേൾവി പോലും നമുക്കുണ്ടായിരുന്നില്ല പക്ഷേ ആ ഇൻ്റർനെറ്റ് മൂലം ഇന്ന് ലോകത്തെ മുഴുവൻ നമ്മുടെ സ്വീകരണ മുറിയിൽ നമ്മൾ ഒതുക്കിയിരിക്കുകയാണ് അതുപോലെ തന്നെ വിദേശ ലൈബ്രറികളിലെ പുസ്തകങ്ങൾ വായിക്കാനും ഗവേഷണം ചെയ്യാനൊക്കെ നമ്മുടെ വീടിൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട് തന്നെ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ വിവര സാങ്കേതിക വിദ്യയുടെ വിപ്ലവാത്മകമായ വൻ വിസ്ഫോടനമായിട്ട് നാം കാണുന്നത് പിന്നീട് നാം പഠിക്കുന്നത് മാധ്യമങ്ങളുടെ മൂന്ന് ലക്ഷ്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടാണ് മാധ്യമങ്ങളുടെ മൂന്ന് ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് അറിവ് നൽകുക രണ്ട് പഠിപ്പിക്കുക മൂന്ന് വിനോദിപ്പിക്കുക അതിൽ നമുക്ക് അറിവ് നൽകുക എന്ന ഭാഗത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം ലോകത്തിലെ ഏത് മൂലയിലും നടക്കുന്ന സംഭവങ്ങളെ ഒരു കാലവിളമ്പവും ഇല്ലാതെ ഞൊടിയിടയ്ക്കുള്ളിൽ വാർത്തകൾക്ക് ഭൂതകാലം ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കാരണം എല്ലാം അപ്പപ്പോൾ നമ്മുടെ മുൻപിലേക്ക് എത്തിക്കുവാനുള്ള മത്സരമാണ് മാധ്യമങ്ങളെന്ന് നാം ചർച്ച ചെയ്തുവല്ലോ ഇങ്ങനെ മാധ്യമങ്ങൾ നമ്മുടെ മുൻപിലേക്ക് വാർത്തകളും അറിവുകളും പകർന്നു തരുവാനായിട്ട് മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ് അറിവിൻ്റെ വലിയൊരു അക്ഷയ ഖനിയുടെ വാതിൽ തുറന്നു വച്ചിരിക്കുകയാണ് പക്ഷേ ഇവിടെ നമ്മുടെ ക്രിയാത്മകമായ നമ്മുടെ സമീപനം എങ്ങനെയുള്ളതാണെന്നാണ് അകന്ന് ഭയന്ന് മാറി നിൽക്കുകയല്ല വേണ്ടത് അതിൻ്റെ ഉള്ളിൽ കയറി പ്രവേശിച്ച് അതിൻ്റെ ഉള്ളിൽ കയറി പ്രയോഗിക്കുക എന്നുള്ള പ്രായോഗിക തലമാണ് വേണ്ടതെന്നാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് യുവജനങ്ങളോട് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പറയുന്നത് ഈ സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കുമ്പോൾ മിതത്വവും ആത്മനിയന്ത്രണവും പാലിക്കണം നമ്മൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി ചിന്തിച്ച് അതിനെക്കുറിച്ചുള്ള നന്മ തിന്മകളെക്കുറിച്ച് തിരിച്ചറിയുവാനായിട്ട് പരിശ്രമിക്കണം അതിനുവേണ്ട സഹായം വിദഗ്ധരുടെയും അധ്യാപകരുടെയും കയ്യിൽ നിന്ന് സ്വീകരിക്കണമെന്നാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ സാമൂഹ്യ സമ്പർക്ക മാധ്യമങ്ങൾ എന്ന ഭാഗത്ത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് രണ്ടാമതായി നാം പഠിക്കുന്നത് പഠിപ്പിക്കുക എന്നുള്ള ധർമ്മമാണ് ലക്ഷ്യമാണ് എന്താണ് പഠിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ നിന്ന് നമുക്കറിയാം ഇന്നത്തെ നമ്മുടെ പഠനമെല്ലാം നടക്കുന്നത് തന്നെ മൊബൈലിലൂടെയും മാധ്യമ സങ്കല്പങ്ങളിലൂടെയും കൂടെയാണല്ലോ എന്തൊക്കെ പറഞ്ഞാലും ഒരു ഗുരുവിന് തുല്യത കൽപ്പിക്കുവാൻ മാധ്യമങ്ങൾക്ക് സാധിക്കുകയില്ല അറിവ് പ്രദാനം ചെയ്യുവാനായിട്ട് സാധിക്കും പക്ഷേ ഒരു വിദ്യാർത്ഥിയുടെ കഴിവും കഴിവുകേടും മനസ്സിലാക്കി ഒരു വിദ്യാർത്ഥിയുടെ വൈകാരിക തലത്തെ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ഒരു അധ്യാപകൻ എപ്രകാരമാണോ ക്ലാസിൽ അറിവ് പങ്കുവെക്കുന്നത് അപ്രകാരം മാധ്യമങ്ങൾക്ക് അറിവ് നൽകുവാനായിട്ട് സാധിക്കുന്നില്ലെങ്കിലും അറിവിൻ്റെ ഒരു വലിയ വാതായനം കൈവിരൽ തുമ്പിൽ ആക്കി ആക്കിക്കഴിഞ്ഞിരിക്കുന്നു മാധ്യമങ്ങൾ ലോകത്തെമ്പാടുമുള്ള ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങളെ മുഴുവൻ നമ്മുടെ മുൻപിലെത്തിക്കുവാനും നമ്മെ പഠിപ്പിക്കുവാനും മാധ്യമങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ ലക്ഷ്യം മൂന്നാമതായി നാം പഠിക്കുന്നത് മാധ്യമങ്ങൾ നമ്മൾക്ക് വിനോദത്തിനുള്ള വിനോദിപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് നമുക്കറിയാം മനുഷ്യന് ചിലപ്പോഴെങ്കിലും ആയാസരഹിതമായ ഇടവേളകൾ ആവശ്യമാണ് അവിടെയാണ് സംഗീതം നൃത്തം കല സാഹിത്യം ഇതിലൂടെ എല്ലാം മനുഷ്യനെ വിനോദിപ്പിക്കുവാനായിട്ട് മാധ്യമങ്ങൾ പരിശ്രമിക്കുന്നുണ്ടെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പക്ഷേ അതേസമയം ചില വിനോദങ്ങൾ പബ്ജിയെ പോലെ ബ്ലൂവെയിലിനെ പോലെയുള്ള ചില കമ്പ്യൂട്ടർ ഗെയിമുകളെല്ലാം ഒരു പക്ഷേ മനുഷ്യനെ വഴി തെറ്റിച്ചിട്ടുണ്ടോ തെറ്റിച്ചിട്ടുണ്ട് എന്ന് നാം തിരിച്ചറിഞ്ഞതാണ് അത്തരം വിനോദങ്ങളിൽ നിന്നും മാറി നിൽക്കുക എന്നുള്ളതാണ് നാം തിരിച്ചറിയേണ്ട മറ്റൊരു ഭാഗം പിന്നീട് നാം പോകുന്നത് മാധ്യമങ്ങളുടെ നിഷേധാത്മക സ്വാധീനങ്ങൾ എന്ന പാഠഭാഗത്തിലേക്കാണ് ഒരു നാണയത്തിന് ഇരുവശങ്ങളുള്ളതുപോലെ മാധ്യമങ്ങൾ ഒരുപക്ഷെ ജീവിതത്തിൽ നിരാശയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് മനസ്സിന് അല്പം സന്തോഷം നൽകുന്നതിനും മനുഷ്യരെ നിരാശയിൽ നിന്നും കൈപിടിച്ചുയർത്തുന്നതിനും ഒക്കെ മാധ്യമങ്ങൾ നമ്മെ സഹായിക്കുന്നുണ്ട് കുറേയധികം നന്മയുടെ വശങ്ങൾ ഉണ്ടെങ്കിലും ചിലപ്പോഴൊക്കെ മാധ്യമങ്ങൾ അവയുടെ യഥാർത്ഥ ലക്ഷ്യങ്ങൾ മറന്നു പോകാറുണ്ട് എപ്പോഴാണ് ഇത് അവയുടെ കച്ചവട താല്പര്യങ്ങൾ ഏറുമ്പോഴാണ് മാധ്യമങ്ങൾ അവരുടെ യഥാർത്ഥ ലക്ഷ്യബോധത്തിൽ നിന്നും വ്യതിചലിക്കുന്നത് ഒരു കമ്പോള സംസ്കാരം രൂപപ്പെടുത്തി എടുക്കുന്നതിൽ മാധ്യമങ്ങൾ വളരെയധികം പ്രയത്നിക്കുന്നുണ്ട് വീടൊക്കെ ഒരു വിപണിയാകുന്ന രീതിയിലാണ് കാരണം പരസ്യങ്ങളെ മാത്രം ആശ്രയിച്ചുകൊണ്ട് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള ഒരു മാധ്യമം മാത്രമാക്കിക്കൊണ്ട് കുടുംബ ബന്ധങ്ങൾ പോലും ഒരു പക്ഷേ പരസ്യങ്ങളിൽ മാത്രം നിലനിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പ്രധാനപ്പെട്ട് ധാർമ്മികമായ അധപതനം മൂന്ന് തലങ്ങളിലാണ് മാധ്യമങ്ങളിലൂടെ നാം കാണുന്നത് ഒന്ന് ലൈംഗിക അരാജകത്വം നമുക്കറിയാം ഇന്നത്തെ പല മാധ്യമങ്ങളും സ്ത്രീകളെ ഉപഭോഗ വസ്തുക്കളായിട്ട് ലൈംഗിക തൃഷ്ണകൾ ഉണർത്തുന്ന രീതിയിലുള്ള അനാവശ്യമായ രീതിയിലുള്ള കാഴ്ചകൾ ആവിഷ്കരിക്കുന്നതിലൂടെ മനുഷ്യ മനസ്സിനെ മലീമസമാക്കുന്ന കാഴ്ചകൾ രണ്ടാമതായി മൂല്യങ്ങളിലെ ആപേക്ഷികത നമുക്കറിയാം നമ്മളൊക്കെ പരമ്പരാഗതമായി അനുവർത്തിച്ച് പോരുന്ന കുറേ മൂല്യബോധങ്ങളുണ്ട് പക്ഷേ ചിലപ്പോഴൊക്കെ സാഹചര്യങ്ങൾക്കനുസരിച്ച് മൂല്യബോധം മാറ്റുന്നതായിട്ട് നമുക്ക് കാണാം മൂല്യങ്ങളിൽ നിന്നും മാറി നിൽക്കുന്ന തലമുറയെ നമുക്ക് കാണാം പിന്നീടാണ് നാം പറഞ്ഞ പരസ്യങ്ങളുടെ അമിത സ്വാധീനം ഈ മൂന്ന് തലങ്ങളും സമൂഹത്തെ അധാർമികതയിലേക്ക് നയിക്കുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ദൈവീകതയെ തൊട്ടുണർത്തുകയാണ് മാധ്യമങ്ങൾ ചെയ്യേണ്ടത് പക്ഷെ ചിലപ്പോഴൊക്കെ മൃഗീയതയെ തൊട്ടുണർത്തുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും കൊള്ളേണ്ടത് കൊള്ളാനും തള്ളേണ്ടത് തള്ളാനുമുള്ള വിവേകമാണ് നമുക്ക് ആവശ്യം ആ വിവേകത്തിനായിട്ട് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം ഇന്ന് നാം പഠിച്ച പാഠഭാവം ഒന്ന് തിരിഞ്ഞു നോക്കാം നാം ആദ്യം കണ്ടത് മാധ്യമങ്ങളെ ട്രോജൻ കുതിരകൾ എന്ന് വിളിക്കുവാനുള്ള കാരണം എന്താണെന്ന് നാം കാണുകയുണ്ടായി പിന്നീടാണ് മാധ്യമങ്ങളുടെ മാസ്മരിക ശക്തിയെക്കുറിച്ച് ദൃശ്യശ്രവ്യ അച്ചടി മാധ്യമങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയുണ്ടായി പിന്നീട് മാധ്യമങ്ങളുടെ മൂന്ന് ലക്ഷ്യങ്ങളാണ് നാം പഠിച്ചത് ഒന്ന് ഏതാണ് അറിവ് നൽകുക രണ്ട് പഠിപ്പിക്കുക മൂന്ന് വിനോദിപ്പിക്കുക പിന്നീട് നാം യാത്ര ചെയ്തത് മാധ്യമങ്ങളുടെ നിഷേധാത്മക സ്വാധീനങ്ങൾ എന്ന മാധ്യമങ്ങളുടെ നന്മകളുണ്ടെങ്കിലും എന്തെല്ലാം തിന്മകളുടെ വശങ്ങളാണ് മാധ്യമങ്ങൾ നമ്മുടെ മുൻപിൽ തുറന്നു വയ്ക്കുന്നത് എന്ന് നാം കാണുകയുണ്ടായി ഒരു ചെറിയ വർക്ക് മാഷം നിങ്ങൾക്ക് നൽകുകയാണ് നിങ്ങൾ കാണുന്ന ടെലിവിഷൻ പരിപാടികളിൽ ഏറ്റവും നിലവാരം പുലർത്തുന്ന മൂല്യാധിഷ്ഠിതമായ ഒരു പ്രോഗ്രാമിൻ്റെ പേര് എന്ത് മൂല്യമാണ് അത് നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അത് നിലവാരം പുലർത്തുന്നത് എന്ന് രണ്ടോ മൂന്നോ വാചകത്തിൽ എഴുതി നിങ്ങളുടെ അധ്യാപകന് വാട്സപ്പ് ചെയ്ത് കൊടുക്കുക ഒരു പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഇന്നത്തെ പാഠഭാഗം അവസാനിപ്പിക്കാം ഈശോയെ മാധ്യമങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ അതിലെ നന്മ തിന്മയെക്കുറിച്ച് തിരിച്ചറിഞ്ഞുകൊണ്ട് നന്മയെ മാത്രം സ്വീകരിച്ചുകൊണ്ട് തിന്മയെ തല്ലിക്കളയുവാനുള്ള വിവേകം ഞങ്ങൾക്ക് നൽകണമേ തേടി ഹൃദയം വിശ്വാസത്തിൽ പ്രഭയാാലാളി പടരും ദീപം സുന്ദര നിമിഷം തേടി ഹൃദയം പ്രഭയാളാടി പടരും ദീപം സുന്ദര നിമിഷം ജീവിതമാകും തോണിയത് രക്ഷകനാമ യേശുവിന് ജീവിതമാകും തോണി